ഹായ്, നമ്മൾ ഇന്ന് സിഗരറ്റ് ബാൻഡ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യണമെന്നാണ് നോക്കുന്നത്. സിഗരറ്റ് ബാൻഡ് നമ്മൾ ബാക്ക് അലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും ആയിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. രണ്ട് സൈഡ് പോക്കറ്റും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ടൈപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് നമ്മളൊരു ബോഡിന്ന് എങ്ങനെയാണ് മെഷർമെന്റ് എടുത്തിട്ട്, അപ്പൊ ഞാനൊരു മെഷർമെന്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്കൊരു അളവ് കിട്ടിയിട്ട് ആ അളവിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ ഞാൻ എടുക്കുന്ന അളവില് ഞാൻ എത്ര ഇഞ്ചാണ് ലൂസ് കൂട്ടേണ്ടത്, എത്ര ഇഞ്ചാണ് സിം അലവൻസ് കൂട്ടേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അതുപോലെ നിങ്ങളുടെ അളവിൽ എത്രയാണ് കൂട്ടേണ്ടത് എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആകെ നാല് അളവിന്റെ ആവശ്യമുള്ളത്. ഫസ്റ്റ് നമ്മൾ പാന്റിന് എത്രയാണ് ലെങ്ത് വേണ്ടത് നോക്കുക. അതുപോലെ നമ്മൾ ഈ വേസ്റ്റിന്റെ ഭാഗം അരവണ്ണം എത്രയാണ് നമുക്ക് വേണ്ടത് നോക്കുക. അതുപോലെ സീറ്റിന്റെ എത്രയാണ് നമുക്ക് സീറ്റ് അളവ് കിട്ടണമെന്ന്. പിന്നെ നമ്മൾ ഈ ഒരു ബോട്ടത്തിന്റെ വിടുത്തും കൂടെ നോക്കുക. ഈ മൂന്ന് നാലളവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ നാലളവില് നമുക്കൊരു സിഗരറ്റ് പാൻറ് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ പാന്റ് തയ്ക്കാൻ എടുത്തിരിക്കുന്നത് 60 ഇഞ്ച്. 60 എന്ന് പറഞ്ഞാൽ 58-54 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് നമുക്ക് 60 ഇഞ്ച് എന്നാണ് പറയാം. 60 ഇഞ്ച് വിടുത്തുള്ള തുണിയാണ്. അത് 1 മീറ്ററും 30 സെന്റിമീറ്ററും കൂടെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു പാന്റ് തയ്ക്കാൻ ഇത് മതി. ഇനി വീതി കുറഞ്ഞ തുണിയാണ്, 44 ഇഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള തുണി എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു തുണിയുടെ ഈ ഒരു മേൽഭാഗം ഒന്ന് വരയ്ക്കാം. നമുക്ക് ഈ ഒരു വേസ്റ്റ് ചെയറിന്റെ ഭാഗമാണിത്. ഇവിടെ ഒന്നിങ്ങനെ സ്കെയിൽ വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സാൽവെഡ്ജ് വരുന്ന ഭാഗമല്ലേ, ഈ ഒരു ഭാഗം ഇതൊന്ന് സ്കെയിൽ വെച്ചിട്ട് തന്നെ നമ്മൾ വരയ്ക്കണം കേട്ടോ. ഇപ്പൊ വരയ്ക്കുമ്പോഴും എന്നാലേ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇങ്ങനെ ഈ ഒരു 2 മാർക്ക് ചെയ്തിട്ട് ഇതിനുള്ളിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്യാൻ എടുക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുള്ള അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 38 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ വേസ്റ്റ് വരുന്നത് 34 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ വേസ്റ്റ് വരുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. സീറ്റ് വരുന്നത് 40 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബോട്ടത്തിന്റെ വിടുത്ത് 12 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ നാലളവിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത് 38 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ 38 ഇഞ്ചിനെ കൊടുക്കുക. ശരിക്കും 38 ഇഞ്ച് അതിന്റെ കൂടെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്നത് താഴെ മടക്കി അടിക്കാനുള്ള എത്രയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് കൊടുക്കുന്നത്. 38 കിട്ടിയിട്ട് പിന്നെ 1.5 ഇഞ്ച് ബാൻഡ് വെക്കും. പക്ഷെ എന്നാലും നമ്മൾ 38 ഇടണം. എന്നാലും നമുക്ക് കറക്റ്റ് ലൂസ് കിട്ടുള്ളൂ. ഇരിക്കുമ്പോഴൊക്കെ കയറി പോവാതെ അങ്ങനെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് ലെങ്ത് കിട്ടണമെങ്കിൽ ഈ 38 കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 ഇഞ്ച് നമ്മളതിന് മടക്കി അടിക്കാൻ, ബോട്ടം ഭാഗം മടക്കി അടിക്കാനുള്ള ഭാഗം കൊടുത്തു. അവിടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മളെ ബോട്ടം ഭാഗം മടക്കി അടിക്കാനുള്ള ഭാഗം. ഇവിടെയാണ് ശരിക്കും നമ്മളെ ലെങ്ത് വരുന്നത്. ഇനി നമ്മള് വേസ്റ്റ് എടുക്കുന്ന ഭാഗത്ത്, വേസ്റ്റ് നമുക്ക് 34 വേസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ ഒരു 1 ഇഞ്ച് ഒന്നിങ്ങനെ കയറ്റിയിട്ട് 34 ഭാഗം എടുക്കുക. നമ്മളെ വേസ്റ്റ് എത്രയാണ് ആ വേസ്റ്റിന്റെ 4 ഭാഗം എടുക്കുക. 34 ഭാഗം ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ടിട്ട് വേണം നമ്മളൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാന്. 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് സീറ്റ് വരുന്നത് 40 ഇഞ്ചാണ്. 40 ഇഞ്ചിന്റെ 1/4 ഭാഗം നമ്മളിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് 40 ഇഞ്ചിന്റെ 1/4 ഭാഗം 1 ഇഞ്ച് നമ്മള് കൂടുതലായിട്ട് 11 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗം വരുന്ന ലെങ്ത് ആണ്. ഇനി നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് സീറ്റ് എത്രയാണ് എടുക്കണം നോക്കാം. സീറ്റ് എടുക്കുന്നത് നമ്മൾ 40 സീറ്റ് നമുക്ക് വരുന്നുണ്ട്. 40 സീറ്റിന്റെ 1/4 ഭാഗം 10 ഇഞ്ച്, പിന്നെ അതിലേക്ക് 1 ഇഞ്ചും കൂടെ പ്ലസ് ചെയ്യുക, പിന്നെ ഒരു 2 ഇഞ്ച് ലൂസും കൂടെ കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുക. അപ്പൊ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു 3/4 ഇഞ്ച് ഒന്ന് താഴത്തേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഈ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, ഇവിടേക്ക് ഒന്നിങ്ങനെ ഈ 3/4 ഇഞ്ച് ഒന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ ഈ ഒരു 2 ഇഞ്ചിലേക്ക് ഇവിടുന്ന് ഇതുപോലെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്കിവിടെ 13 കിട്ടിയിട്ടുണ്ട്. ഈ 13 ഇഞ്ചിന്റെ പകുതി 6.5 നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ സെന്റർ വരുന്നത്. ഇനി നമുക്കിതിന്റെ മുട്ടിന്റെ ലെങ്ത് എടുക്കണം. കാൽമുട്ടിന്റെ ലെങ്ത് എടുക്കുന്നത് നമ്മൾ മൊത്തം അളവിനേക്കാള് പകുതി എടുക്കാം. മൊത്തം 38 നമ്മുടെ ഇറക്കം വന്നിരിക്കുന്നത്. അതിന്റെ പകുതിയിലേക്ക് 2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം. അപ്പൊ നമുക്ക് 21 വരും. ഇന്ന് നമ്മുടെ മുട്ടിന്റെ ലെങ്ത് വരുന്ന കാലിന്റെ ഇവിടെ നമ്മൾ ഇതേമാതിരി 13 വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് 13 വെക്കുക. എന്നിട്ട് നമ്മുടെ 6.5 എന്നുള്ള ഈ ഒരു ഭാഗം
നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ഇതിന്റെ സെന്റർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 13 പകുതി 6.5 അടയാളപ്പെടുത്താം. നമുക്ക് വരയ്ക്കുന്നത് വേണ്ട, നമുക്കൊന്ന് മനസ്സിലായാൽ മതി. ഇതാണ് ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം. ഇനി നമ്മൾ കാൽമുട്ടിന്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. സീറ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇത്രയും നമുക്ക് കിട്ടിയില്ലേ? നമ്മളിവിടെ ഒരു 13 അടയാളപ്പെടുത്തിയിട്ടില്ലേ? നമ്മൾ ഫസ്റ്റ് 11 എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീറ്റ് എത്രയാണ്, അതിന്റെ നാലിലൊരു ഭാഗം 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കാൽമുട്ടിന്റെ അവിടെ മാർക്ക് ചെയ്യണത്. അപ്പൊ നമുക്ക് 11 2 ഇഞ്ച് കുറച്ചാല് 9 കിട്ടും. 9 പകുതി 4.5 ഇങ്ങോട്ടും 4.5 ഇങ്ങോട്ടും ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 മാർക്ക് നോക്കാം. അതുപോലെ ഇവിടെ നമുക്ക് 6 വേണ്ടത്, 12 നമുക്ക് ചുറ്റളവ് കിട്ടുന്നത്, 12 അതിന്റെ 6 ഇഞ്ച് ആണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്. 6 ഇഞ്ച് അടയാളപ്പെടുത്തുമ്പോൾ 3 ഈ ഒരു സെന്റർ മാർക്ക് ചെയ്തതിന്റെ ഇപ്പുറത്തേക്കും 3 സെന്റർ മാർക്ക് ചെയ്തതിന്റെ ഇപ്പുറത്തേക്കും ആയിട്ട്. അപ്പൊ നമ്മുടെ സിഗരറ്റ് പാൻറിന്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ചും കൂടെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്യാൻ, കട്ട് ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊന്ന് ഒരു ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു സ്കെയിൽ വെച്ചിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഒരു മാർക്ക് ഫുള്ള് കിട്ടുന്ന രീതിയിൽ വേണം വരയ്ക്കാന്. ഇനി ഒന്ന് ഈ ഭാഗം വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡും നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇങ്ങോട്ടൊരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1 ഇഞ്ചിലേക്കാണ് നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് ചെരിച്ചിട്ട് നമ്മള് മടക്കി തയ്ക്കുന്ന സമയത്ത് ഇവിടെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഫ്രണ്ട് പീസ്, സിഗരറ്റ് പാൻറിന്റെ ഫ്രണ്ട് പീസ് കറക്റ്റ് ആയി. ഞാൻ ഒന്നുകൂടെ അതിന്റെ അളവ് പറഞ്ഞുതരാം. നമ്മൾ ഫസ്റ്റ് നമ്മുടെ വേസ്റ്റ് ഭാഗം അടയാളപ്പെടുത്തി. 34 നമുക്ക് വേസ്റ്റ് കിട്ടിയിട്ടുള്ളത്. 34 നാലൊരു ഭാഗം എടുത്തു 8.5. അതിലേക്ക് നമ്മൾ 1 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് എന്നിട്ടാണ് 8.5 കൊടുത്തിട്ടുള്ളത്. 8.5 കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അളവ് നമ്മുടെ സീറ്റിന്റെ നാലിലൊരു ഭാഗം അതാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിക്കുന്നത്. അതിലേക്ക് 1 ഇഞ്ചും കൂടെ നമ്മൾ പ്ലസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് ഇങ്ങോട്ട് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സീറ്റ് എടുത്തിട്ടുള്ളത് നമ്മള് നമ്മുടെ സീറ്റിന്റെ എത്രയാണ് വരുന്നത് അതിന്റെ നാലിലൊരു ഭാഗത്തിലേക്ക് 1 ഉം 1 2 ഉം കൂടെ പ്ലസ് ചെയ്തു. 1 ഇഞ്ചും 2 ഇഞ്ചും കൂടെ പ്ലസ് ചെയ്തു. 1 ഇഞ്ച് പ്ലസ് ചെയ്ത് നമ്മൾ ആദ്യം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോണായിട്ട് വരച്ചു. പിന്നെ 2 ഇഞ്ച് ഉള്ളത് നമ്മളൊന്ന് ഇവിടെ ഷേപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മുട്ടിന്റെ അളവെടുത്തത് നമുക്ക് ഫുള്ള് കിട്ടിയ ലെങ്ത് എത്രയാണ് ആ ലെങ്തിന്റെ പകുതിയിലേക്ക് 2 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുട്ടിന്റെ അടയാളം ആ ഭാഗം അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ സീറ്റ് നമ്മൾ എടുത്തിട്ടില്ലേ 40 ഇഞ്ചിന്റെ നാലിലൊരു ഭാഗം എടുത്തു 10 ഇഞ്ച്. അതിലേക്ക് 1 ഇഞ്ചും കൂടി കൂടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അളവ്. അതിലേക്ക് 2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ കാൽമുട്ട് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ 13 ഇഞ്ചിന്റെ പകുതിയാണ് നമ്മൾ സെന്റർ മാർക്ക് ചെയ്തിരുന്നത്, 6.5. അത് നമ്മൾ ഫുള്ളായിട്ട് മാർക്ക് ചെയ്തിരുന്നു. ഇവിടെ നമുക്ക് 12 കിട്ടേണ്ടത്. 12 പകുതി 6. 6 പകുതി വെച്ചിട്ട് നമ്മൾ 3 കൂടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഫ്രണ്ട് പീസ് കിട്ടിയത്. ഇത് നമുക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യണം നോക്കാം. നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്തു. ഇനി ഇത് നേരിട്ടിട്ട് നമ്മള് ഇങ്ങനെ മറച്ച് വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗം ഇവിടെ 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് ഷേപ്പ് ചെയ്തിരുന്നു. ഇനി ഇതൊന്ന് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ വരച്ചു കൊടുക്കുക. ഇത് ബാക്ക് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് 3.5 അടയാളപ്പെടുത്തുക. ഈ 3.5 നമ്മൾ 1.5 ഇതിന് ബാൻഡ് വെക്കും. അപ്പൊ അതിന് ബാക്കിലേക്ക് അലാസ്റ്റിക് വേണം. ആ 1.5 അലാസ്റ്റിക് വെക്കാനും പിന്നെ 1.5 അതിങ്ങോട്ട് മടക്കി തയ്ക്കുന്ന ഭാഗത്തും 1.5 നമ്മൾ ആ അലാസ്റ്റിക് വെക്കുന്ന പീസിന്റെ ഭാഗം മടക്കി തയ്ക്കുന്നുണ്ട്. അതിനൊരു സീം അലവൻസ് 1/2 ഇഞ്ചുമായിട്ട് 3.5 കൊടുക്കുന്നത്. ഇനി നമ്മളുണ്ട് വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. ഈ 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് 8 ഇഞ്ച്, 34 നാലിലൊരു ഭാഗം 8 ഇഞ്ച്, അതിലേക്ക് പിന്നെ നമ്മൾ 3 ഇഞ്ചും കൂടെ കൂട്ടി കൊടുക്കുക. അങ്ങനെ 11.5 അടയാളപ്പെടുത്തുക.
ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് ആദ്യം സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് 3/4 ഇഞ്ച് നമ്മളൊന്ന് കൂടുതൽ കൊടുക്കുക. എന്നിട്ട് ഈ 3/4 ഇഞ്ച് ഒന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനേക്കാൾ ഈ ഒരു ഭാഗം വേണ്ടത് 1.5 ഇഞ്ച് കൂടുതലാണ്. നമ്മളിവിടെ ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതൊക്കെ 1.5 ഇഞ്ചാണ് നമുക്ക് കൂടുതൽ കിട്ടേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതുപോലെ അതൊന്ന് സിഗ്നൽ ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ ഭാഗം കുഴിച്ച് വെച്ചു കൊടുക്കുക. ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിന് കിട്ടേണ്ടത്. എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡ് ഈ ഒരു ഭാഗം നമ്മൾ കറക്റ്റ് ആ ഒരു മെഷർമെന്റിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊന്നും കൂടുതൽ കൊടുക്കുന്നില്ല. മുകളിലെ സ്റ്റിച്ചാണ് നമ്മള് മുകളിലെ ലൈനാണ് നമ്മള് കട്ട് ചെയ്യുന്നത്. ഈ ഒരു പീസ് നമുക്ക് ബാക്ക് പീസ് കിട്ടി. ഇത് നമ്മളുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസ് നമ്മൾ പോക്കറ്റിന് മാർക്ക് ചെയ്യണം. പോക്കറ്റിന് മാർക്ക് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടെ 5.5 ഇഞ്ച് ഇവിടുന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുക. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ 5.5 ഇഞ്ചിന്റെ വലുപ്പത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 12 ഇഞ്ചാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് 10 ഇഞ്ചും കൂടെ ആയിട്ട് ഇനി ഈ ഒരു പീസ് നമ്മളിങ്ങനെ ഇവിടെ വെച്ച് തയ്ക്കുക. ഈ രണ്ട് പീസും ഒരുമിച്ച് വരണം കേട്ടോ മുകൾ ഭാഗത്ത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടാണ് തയ്ക്കുന്നത്. ഇതിലൂടെ ഈ ഒരു സ്റ്റിച്ച് ഇങ്ങനെ ചെയ്യുക ചെയ്യണം. ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചാൽ മതി. ഒരു 1.5 ഇഞ്ച് വിട്ടിട്ടാട്ടോ ചെയ്യണത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. ഇനി ഈ ഒരു ഭാഗം ഇങ്ങോട്ട് മറിച്ചിട ഇങ്ങനെ വരും നമുക്ക് ഈ ഒരു ഭാഗം. ഇവിടെ നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഈ ഒരു ഭാഗം വരുന്നത് ഈ ഒരു ക്ലോത്തില്ലേ, ഈ ഒരു ക്ലോത്തിന്റെ താഴ്ഭാഗം നമ്മളൊന്നിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതുപോലെ നമ്മൾ ഇവിടെ ഒന്ന് ഇതിൻ്റെ ഒപ്പമൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എല്ലാ പീസും പോക്കറ്റ് പീസും ഫ്രണ്ട് പീസും കൂടെ കൂട്ടി വെച്ചിട്ട് ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ പോക്കറ്റ്, അത്യാവശ്യം വലിപ്പക്കേണ്ട പോക്കറ്റ്. ഇപ്പം നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും ചെയ്യാം. എന്നിട്ട് ഈ ഒരു നല്ല ഭാഗം കൂടി കൂട്ടി വെച്ചിട്ട്
നമ്മൾ ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു അരികിലൂടെ സ്റ്റിച്ച് ചെയ്യാം. നമുക്കിവിടെ ബാൻഡ് വെക്കാനുള്ള ഭാഗമാണ്. ബാൻഡ് നമ്മൾ 20 ഇഞ്ചാണ് നീളം എടുത്തിട്ടുള്ളത്. നമുക്ക് 20 വേണ്ട, പക്ഷെ നമ്മൾ 22 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 4 ഇഞ്ച് വീതിയാണ് എടുത്തിട്ടുള്ളത്. 4 ഇഞ്ച് വീതിയിൽ 1/2 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഇത് ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാൻവാസ് ഇതാ ഒന്നിങ്ങനെ മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടും ചെയ്യും. ഇനി നമുക്കിത് ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നമ്മളിത് വെച്ച് സ്റ്റിച്ച് ചെയ്യാണ്. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്ക് പീസ് റെഡിയാക്കി വെക്കാം. ബാക്ക് പീസ് നമ്മളിങ്ങനെ വെച്ചിട്ട് നല്ല ഭാഗം കൊണ്ട് വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു ഭാഗം മടക്കി തയ്ക്കുക വേണ്ടത്. 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടില്ലേ, ആ 1/2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത് ഒന്ന് മടക്കി തയ്ക്കുക. നമ്മൾ ഇവിടെ എലാസ്റ്റിക് വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട അരവണ്ണത്തിനേക്കാൾ ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഇവിടെ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇവിടെ ഒന്ന് മടക്കി തയ്ക്കുക. ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ എലാസ്റ്റിക് ആദ്യം ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് എലാസ്റ്റിക്കുമ്പോൾ തട്ടാത്ത വിധത്തിൽ ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യുക വേണ്ടത്. ബാക്കിയുള്ള ഭാഗത്തേക്ക് എലാസ്റ്റിക് ഒന്ന് ഇങ്ങോട്ട് വലിച്ചാൽ മതി. ഇങ്ങനെ വന്നിട്ടുള്ളത് നമുക്ക് കറക്റ്റ് എലാസ്റ്റിക്കിന് ചുളിവെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് നിർത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ അറ്റാച്ച് ചെയ്യുക. ഈ ഒരു ഭാഗവും ബാക്ക് പീസിൻ്റെ ഈ ഒരു ഭാഗം കൂടെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമ്മൾ ഈ ഒരു അരികിലൂടെ എടുക്കേണ്ടത്. ഒരിക്കലും ഈ ഒരു തുണിയിൽ പോക്കറ്റിൻ്റെ മേലേക്കുള്ള ഈ തുണിയിൽ പറ്റാൻ പാടില്ല. പോക്കറ്റിങ്ങിൽ കൂടെയാണ് നമ്മൾ ചെയ്തു വരിക. നമുക്കിങ്ങനെ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു ഭാഗം കാണില്ല നമുക്ക്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഫസ്റ്റ് ഇവിടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ക്യാൻവാസിലേക്ക് പതിച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടെ ഞാൻ കാണിക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട്
ഈ ഒരു പീസ് ഇങ്ങോട്ടാക്കാം. ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതും ഇതുപോലെ ഈ ഒരു തുമ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇനിയാണ് വരിക. ഇനി എന്നിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിലേക്ക് ഈ ക്യാൻവാസ് ഈ ഒരു ഭാഗം ഇതിലേക്കൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ബാക്ക് പീസിൻ്റെ ഇലാസ്റ്റിക് വെച്ച പീസിലേക്ക് ഇവിടുന്ന് ഒന്നിങ്ങനെ പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ എപ്പോഴും ഈ ഒരു ഭാഗം വന്നിട്ട് ഈ ഒരു പതിച്ചടിക്കുന്നതിൻ്റെ മേലെ തട്ടണം. തയ്യൽ തുമ്പ് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഇത് രണ്ട് ഭാഗം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യും. ഈ ഒരു സൈഡിൽ നമ്മൾ ഈ ഒരു ബാക്ക് പീസിലേക്കാണ് പതിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത്. രണ്ട് ഭാഗം, മറ്റേ ഭാഗം നമ്മൾ തയ്ച്ചു, ഈ ഭാഗം നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് തയ്ച്ചത്. മറ്റേ ഭാഗം നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് തയ്ച്ചത്. നമ്മൾ ഈ താഴത്തേക്കുള്ള ഒരു ഭാഗം ബോട്ടം മടക്കിയടിക്കാൻ വേണ്ടി 2 ഇഞ്ച് വിട്ടിരുന്നു. ഒരു 1/2 ഇഞ്ചും 1.5 ഇഞ്ചും കൂടെ ആയിട്ട് നമ്മളൊന്ന് മടക്കി തയ്ക്കുക. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഓപ്പണൊക്കെ കൊടുത്ത് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് 1/2 ഇഞ്ച് പിന്നെ 1.5 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു ഭാഗം രണ്ടും കൂടെ അങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. ഇതോട് കൂടിയിട്ട് നമ്മൾ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ. ഞാനിന്ന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോഴേ ഇവിടെ രണ്ട് ഭാഗം ഒരുമിച്ച് പിടിക്കണം. കറക്റ്റ് ഈ ഒരു ഭാഗം മുന്നിലേക്കും ഒരു ഭാഗം പിന്നിലേക്കും ആയിട്ട് കറക്റ്റ് പിടിക്കും. ഇതാട്ടോ നമ്മുടെ ഫുൾ ഇനിയും സംശയങ്ങൾ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മടിക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും അറിയിക്കണം. മറ്റൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.